ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരൈറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വലിയാൾക്കായാലും കുട്ടികൾക്കായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മളെപ്പോഴും ചെയ്തെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഫ്രൂട്ട് കസ്റ്റർഡ്. അതിനാദ്യം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, പിയർ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പ്ലംസ് അതും ചെറുതായി അരിഞ്ഞ, പിന്നെ നമ്മൾ ഗ്രേപ്സ് അതും രണ്ട് പുളർപ്പാക്കി. കുരു ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക, ഇല്ലെങ്കിൽ നല്ലത്. പിന്നെ അതിലേക്ക് ബനാന ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ പോമോഗ്രാനേറ്റ് ഇപ്പോൾ ചേർക്കുന്നില്ല, അതും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് ഞാനിവിടെ 4 കപ്പ് പാലെടുക്കുന്നുണ്ട്, 250 ml ഒരു കപ്പ്. അപ്പോൾ 4 കപ്പ്. അതിൽ നിന്ന് 3 തവി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 3 തവി എന്ന് പറയുമ്പോൾ 1 തവി 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അങ്ങനത്തെ 3 എണ്ണം ഞാൻ മാറ്റിയിട്ട് അതിൽ ഞാൻ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പാല് ചൂടാവാൻ അടുപ്പത്തേക്ക് വെക്കുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റർഡിൻ്റെ പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കട്ടാ കെട്ടാൻ പാടില്ല, അടിയിൽ പിടിക്കാൻ പാടില്ല. ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തിളച്ച് തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ പൊടിച്ച ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്, അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ പൊടിക്കാൻ കാരണം അടിയിൽ പിടിക്കുന്നത് ഒഴിവാക്കാം. ഇത് കുറേ നേരം നമ്മളിതിങ്ങനെ പാല് അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഇട്ട് ചൂടാക്കുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതാവുമ്പോൾ വേഗം അലിഞ്ഞും കിട്ടും, നമുക്ക് അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കസ്റ്റർഡ് പൗഡറിന് ഓൾറെഡി ഒരു വാനില സ്മെൽ ഉണ്ട്, പക്ഷെ അത് കുറവായത് കാരണം ഞാൻ 1/4 ടീസ്പൂണും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ട് നോക്കണം. ഇപ്പോൾ എൻ്റെ കസ്റ്റർഡ് പാകത്തിനായിട്ടുണ്ട്. നമ്മൾ അധികം തിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് കട്ട കെട്ടിപ്പോവും. സോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുകയാണ്. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലുള്ള തണുക്കാൻ വെച്ച ഫ്രൂട്ട്സും എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് ഇനി ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പോമോഗ്രാനേറ്റ് ആണ്. അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കട്ടെ. ഇനി അതുമെല്ലാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടെടുത്തതാണ്. അപ്പോൾ നല്ല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഡ്രൈ നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കാഷ്യൂം പിസ്തയും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആൽമണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പരുവത്തിലാണ് എൻ്റെ കസ്റ്റർഡ് ഉള്ളത്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം, ഓറഞ്ച് ഒഴികെ. കാരണം ഓറഞ്ചിൻ്റെ പുളിരസം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പാലിൽ വ്യത്യാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഓറഞ്ച് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. വലിയാൾക്കും ചെറിയ മക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഫ്രൂട്ട് കസ്റ്റർഡ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നാളെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.